ആദരവോടുകൂടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്രയോ ദിവസങ്ങളായി നടന്നുവരികയാണ്, അതിന്റെ സമാപനത്തിൽ അടുക്കുന്ന ഈ ദിവസം പരിശുദ്ധമായ ജുമാ നിസ്കാരത്തിന് ഇന്ന് പള്ളികളിൽ വച്ച് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്രാൻ, السلام عليك يا شهر الكنوز والمفاتيح، السلام عليك يا شهر السرور والتراويح. ഇങ്ങനെ പരിശുദ്ധമായ റമദാൻ മാസത്തിന് വിട നൽകാൻ അടുത്ത ആ വിട പറയുന്ന മനസ്സിനെ വല്ലാതെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുകയും കിടിലം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു ജുമാ നിസ്കാരത്തിന് സംബന്ധിച്ചാണ് നാം എല്ലാവരും വൈകുന്നേരം ഇവിടെ എത്തിയത്. നമുക്കറിയാം, ഇന്ന് ജുമാഅത്തു പള്ളികളിൽ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുപോയ വല്ലാത്ത സങ്കടത്തിലാണുള്ളത്. എന്നാൽ സമാപന ഘട്ടമാകുമ്പോൾ മരവിച്ച് മൂലയിൽ നിരാശയോടെ ഇരിക്കാനല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ പ്രതീക്ഷയുള്ള വിട പറയാൻ വിസമ്മതമുള്ള മനസ്സിന്റെ വേദന അറിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ റമദാന്റെ അന്തിമ ഘട്ടത്തിലാണ് വെച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ യാത്രാവേളയിൽ ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് ദിക്റിന്റെ തസ്ബീഹിന്റെ തഹ്ലീലിന്റെ മന്ത്രോച്ചാരണങ്ങൾ ഉരുവിടുന്ന ശബ്ദം കേട്ടപ്പോൾ ആ സിർറ് എനിക്കൊന്ന് വെളിവാക്കി തരണം, ഇതിന്റെ രഹസ്യം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രഹസ്യം വെളിവാക്കി കൊടുക്കുമ്പോൾ അതാ ആ പാറയ്ക്കുള്ളിൽ നിരന്തരമായ ഇബാദത്തിലായി ആരാധനയിലായിരിക്കുന്ന വലിയൊരു മഹൽ വ്യക്തിത്വത്തെ കാണിച്ചു കൊടുക്കപ്പെടുകയാണ്. തത്സമയം ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ ഇവിടെ എത്ര കൊല്ലമായി ഇരിക്കുന്നു? 1000 കൊല്ലമായി ഇവിടെ ഇബാദത്തിലാണ്. നിങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കുകയാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനത്തെ ഒരു തടസ്സങ്ങളുമില്ലാതെ നിരന്തരമായ ഇബാദത്തിന് അവന് ദിക്ര് ചൊല്ലുന്നതിന് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് തസ്ബീഹും തഹ്ലീലുമായി പരമാവധി അള്ളാഹുവിന് ദിക്ര് ചൊല്ലുന്നതിന് വേണ്ടവിധം അത്ഭുതകരമായി സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ആ വ്യക്തിത്വത്തെ പരിചയപ്പെടുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവേ,
ഇതിനേക്കാൾ വലിയൊരു മഹാനായ വ്യക്തിത്വം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു ആരാധന നടത്തിക്കൊണ്ട് നിന്നിലേക്ക് അടുക്കുന്ന ഒരടിമ വേറെ ഉണ്ടാവില്ലല്ലോ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിന് വ്യക്തമാക്കി കൊടുക്കുന്നത്, ഓ ഈസാ നബിയെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന നിർണായകമായ ഒരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് വലിയ അനുഗ്രഹീതമായ ആ രാത്രി സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദർ ഹയാത്താക്കുന്ന ആളിന് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ആ രാത്രി, അത് 1000 മാസത്തെ നിരന്തരമായ ഇബാദത്തിന് തുല്യമായി അള്ളാഹു കൊടുക്കുന്ന ആ സുലഭ സന്ദർഭമാണ്. അത് ഹയാത്താക്കിയ മുസ്ലിം ഉമ്മത്ത് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഈ കാണുന്ന മഹൽ വ്യക്തിത്വത്തെക്കാൾ പ്രാധാന്യമുണ്ട്, വളരെയധികം ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ഇത്രയും വലിയ സ്ഥാനവും മാനവും പ്രാധാന്യവുമുള്ള ഇത്രയും വലിയ മഹത്തായ പദവി വളരെ ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ ഭാഗ്യം കൊടുത്ത ആ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണം റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനോട് ദുആ ഇറക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് പ്രവാചക പ്രവരർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ നിന്ന് അവസാന ഘട്ടത്തിൽ മസീഹുദ്ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹിയോട് വളരെ ശക്തമായി നേരിടുകയും ഇസ്ലാമിക അന്തരീക്ഷം സ്ഥാപിച്ചെടുക്കുന്നതിന് ലോകത്ത് വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ രംഗത്ത് വരികയും അവസാനം ഈ ലോകത്ത് ഇസ്ലാമികമായി നയിക്കുകയും ചെയ്യുന്ന നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം വീണ്ടും കടന്നു വരുന്ന സാഹചര്യമുണ്ടായത് അങ്ങനെയാണ്. അന്ന് ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകൻ എന്ന നിലക്ക് പുതിയ ഒരു സന്ദേശവുമായി വരുന്നവരല്ല. പ്രവാചകത്വ പദവിയിൽ അലങ്കരിച്ച മഹാനവറികൾ ഈ ദുആയിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അവസാനത്തെ കണ്ണിയായ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ദുആയിരുന്നത് ഫലവത്താവുകയും ആ ഇസ്ലാമിക സംഹിതയിൽ പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീഅത്തിലായി പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള ആ ശരീഅത്തും പ്രമാണവും അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിലായി ഭരണം നടത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹത്വം ലഭിക്കുന്നതിന് കാരണമായത് അങ്ങനെയാണ്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, മുൻകാല പ്രവാചകര് പോലും വല്ലാതെ കൊതിച്ചുപോയ ഒരു രാത്രി കൊണ്ട് ഒരു പുരുഷായുസിനേക്കാൾ വലിയ പുണ്യം നേടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന നിർണായകമായ രാത്രി, ആ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനെ അല്ലാഹു അവതരിപ്പിച്ചത്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ അവതരണം അത് റമദാൻ മാസത്തിലാണെന്ന് മനസ്സിലായി. ആ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചതെന്ന് പറയുമ്പോൾ അതാ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട്
23 സംവത്സരക്കാലത്തെ പ്രവാചക പ്രബോധന വീഥിയിൽ സന്ദർഭോചിതമായി അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ ആയത്തുകളായി അതാ കുറേശ്ശെ കുറേശ്ശെയായി അവതരിപ്പിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ ഖദറും റമദാൻ മാസവും പരാമർശിക്കുമ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന നിർണായകമായ രാത്രി ആ സൂറത്തിൽ ലൈലത്തുൽ ഖദറിനെ പരാമർശിച്ചത് 3 പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം ലൈലത്തുൽ ഖദർ എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ 9 അക്ഷരമാണ് ഒരു ലൈലത്തുൽ ഖദർ എന്ന ഒറ്റ പദത്തിൽ ഉള്ളത്. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പ്രയോഗം 3 തവണ ആവർത്തിച്ചപ്പോൾ 3 × 9 അഥവാ 27 ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാവ് ലൈലത്തുൽ ഖദറാകാൻ 27-ാം രാവാണെന്ന് ഈ കണക്കിലൂടെയും മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വളരെ പ്രതീക്ഷിക്കുന്ന രാത്രി അതാ തഹ്ലീലിന്റെയും തസ്ബീഹിന്റെയും ജലാലത്തിന്റെ ഇസ്മിന്റെയും തൗബയുടെയും മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും സൂക്ഷ്മതയോടെ ഈ രാത്രി ശരിക്കും മുതലാക്കിയെടുക്കാൻ അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരക്കാൻ എല്ലാത്തിനും ലഭിക്കുന്ന സുലഭ സന്ദർഭമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ആ സൂറത്തിൽ തന്നെ പിന്നീട് വിശദീകരിക്കുന്ന കാണാം. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ മലായികത്ത് അനുഗ്രഹീതരായ മലക്കുകൾ ലോകത്ത് എല്ലാ സ്ഥലത്തും പ്രചരിക്കുകയാണ്, അഥവാ ഇവിടെ മുഴുവനും പരക്കുകയാണ്. അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വരിക. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലായിക്കത്ത് ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ അതാ ലിവാഹുൽ മഗ്ഫിറത്തിന്റെയും ലിവാഹുർ റഹ്മത്തിന്റെയും ഒക്കെ കൊടിയുമായി ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരികയും ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നാൽ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ലിവാഉൽ മഗ്ഫിറത്ത് റൗദാ ശരീഫിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു റൗദാ ശരീഫിൽ നാട്ടുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന അവിടെ